നമസ്കാരം. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ലോക തോൽവിയാണെന്ന് വീണ്ടും 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 തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ പിണറായി വിജയൻ ഉൾപ്പെട്ട വിവാദങ്ങളിൽ നിന്നൊക്കെ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് എ കെ സെന്ററിൻ്റെ നേരെ ബോംബെറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഒരു വലിയ തട്ടിക്കൂട്ട് കഥയും കൊണ്ട് വന്നു. അവസാനം പോകെ പോകെ ബോംബ് മാറി പടക്കമായി സ്ഫോടക വസ്തുവിന് തുല്യമായിട്ടുള്ള എന്തോ സംഗതിയായി. മതിലിലാണ് എറിഞ്ഞത് അല്ല ഭിത്തിയിലാണ് എറിഞ്ഞത്, അങ്ങനെ പല തരത്തിലുള്ള തട്ടിലുള്ള വാർത്തകളായി. ഒടുവിൽ നാശനഷ്ടങ്ങളെ പറ്റി ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയിട്ടും ഒന്നും ഒരു പിടിയും കിട്ടിയില്ല. അവസാനം, അതായത് ആ ദിവസത്തിന് അവസാനമായപ്പോഴേക്കും ആളുകൾക്ക് തന്നെ സംശയമായി തുടങ്ങി. ഇങ്ങനെ ശരിക്കും എറിഞ്ഞിരുന്നോ? എറിഞ്ഞെങ്കിൽ തന്നെ ഇനി ഇവർ തന്നെയാണോ എറിഞ്ഞത്? പറയാൻ പറ്റില്ലേ, മുൻപ് ഇവരുടെ തന്നെ സ്ഥാപക നേതാവായിട്ടുള്ള പി കൃഷ്ണപിള്ളയെ ആലപ്പുഴയിലുള്ള കഞ്ഞിക്കുഴി അദ്ദേഹത്തിൻ്റെ സ്മാരകം, അതായത് ആ പ്രതിമയും ആ പ്രതിമ വെച്ചിരുന്ന ആ കെട്ടിടവുമൊക്കെ തല്ലിപ്പൊളിക്കുകയുണ്ടായി. അവസാനം കളിച്ചു പിടിച്ച് വന്നപ്പോൾ അന്ന് പരാതി പറയുകയും പോലീസും വി എസ് അച്യുതാനന്ദനും സ്ഥലം സന്ദർശിക്കാൻ വന്നപ്പോൾ അത് ചൂണ്ടിക്കാണിക്കുകയൊക്കെ ചെയ്തിരുന്ന വ്യക്തികളുണ്ട്. അവരാണ് ഇതിനകത്ത് ഒന്നും രണ്ടും മൂന്നും പ്രതികളൊക്കെ ആയത്. അതായത് അവർ തന്നെ തല്ലിത്തകർത്തിട്ട് ഇത് എതിരാളികൾ തല്ലിത്തകർത്തതാണ് എന്ന് പ്രചരിപ്പിച്ചിട്ട് ഒടുവിൽ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനാണ് നോക്കിയത്, ചീറ്റിപ്പോയി. സി പി എം ആയതുകൊണ്ട് ഇത്തരം അഭ്യാസങ്ങളൊക്കെ കാണിക്കും. കഴിഞ്ഞ ദിവസം രസകരമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ചില ട്രോളുകളുണ്ടായിരുന്നു. ഈ എ കെ സെൻറ്ററിലേക്ക് ഈ പടക്കം പറഞ്ഞ ആളെ കിട്ടിയോന്ന് പോലീസ് അപ്പോൾ മറുപടി കൊടുക്കുമല്ലോ, ഇല്ല ഇതുവരെ കിട്ടിയില്ല, ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ രസകരമായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ട്രോൾ ഇതായിരുന്നു, നിങ്ങൾ ആ എ കെ ജി സെൻറ്ററിനകത്ത് കയറി തപ്പിയായിരുന്നോ? ഇല്ല, ആ അതാണ് കിട്ടാത്തത്, അതിനകത്ത് കയറി തപ്പിയാൽ മതി, കിട്ടും. അങ്ങനെ ഈ എ കെ ജി സെൻറ്ററിന് പടക്കമേറി പൊളിഞ്ഞു എന്ന് കണ്ടപ്പോൾ ദാ ഇന്ന് ഇപ്പോൾ പടക്കത്തേക്കാളും വലിയ വീര്യമുള്ള ഒരു മുട്ട ബോംബുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. കുറേ നാളായിട്ട് സി പി എമ്മിൻ്റെ കയ്യിൽ ഈ ബോംബുണ്ട്. സോളാർ തട്ടിപ്പുകാരിയാണ് ഇതിനകത്ത് ഇവരുടെ കയ്യിലുള്ള ഈ ബോംബ്. ആ ബോംബ് ഇന്ന് അവരങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ്. ആ ബോംബ് പൊട്ടിച്ചിട്ട് പി സി ജോർജിൻ്റെ മേൽ ഒരു കേസുകൂടെ അങ്ങോട്ട് ചാർത്തിട്ട് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് 40 തട്ടിപ്പ് കേസിലെ പ്രതിയായിട്ടുള്ള ഈ സോളാർ തട്ടിപ്പുകാരി എന്ന ഈ വിവാദ വനിതയെ പീഡിപ്പിച്ചു, തൈക്കാടുള്ള ഗസ്റ്റ് ഹൗസിലോട്ടെന്തോ വിളിച്ചു വരുത്തിയാണ് പി സി ജോർജ് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് കേട്ടപ്പോൾ ഇത് കേൾക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ പോലും ഊറിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ആരോപണം പി സി ജോർജിന് വന്നപ്പോൾ അവർക്കറിയാം ഈ കേസിൽ 1% പോലും മെറിറ്റില്ല എന്ന്, കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും നന്നായിട്ടറിയാം. അപ്പോഴും ഈ ഒരു ചാൻസ് വെച്ച്, അല്ലെങ്കിൽ പി സി ജോർജ് തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് തന്നെ, അല്ലെങ്കിൽ ഈ സ്വപ്നയെ കൂടെ ഉൾപ്പെട്ട ഈ സ്വർണ്ണക്കടത്ത് കേസിൽ പി സി ജോർജിന് എന്തൊക്കെയോ കാര്യമായിട്ട് രഹസ്യങ്ങൾ അറിയാം എന്ന ഭയത്താൽ ലോക തോൽവിയായിട്ടുള്ള പിണറായി വിജയൻ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ ഒരു ചാൻസ് നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ കയ്യിലുള്ള ഈ ബോംബ് തന്നെ പൊട്ടിച്ചു പി സി ജോർജിൻ്റെ മേൽ ഒരു പീഡന ആരോപണം കൂടെ കെട്ടിവെച്ചിട്ട് പി സി ജോർജിനെ അങ്ങ് അറസ്റ്റ് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും മലയാളി പൊതുസമൂഹത്തിന് വേറെ ചില സംശയങ്ങൾ കൂടെ ഉണ്ടാവേണ്ടതാണ്. നിങ്ങൾക്കുണ്ടാവുന്നുണ്ടോ എന്നെനിക്കറിയില്ല, പക്ഷേ എനിക്കുണ്ട്, ഞങ്ങൾക്കുണ്ട്. അതൊന്ന്, ഈ നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ ഈ സോളാർ പീഡന കേസ്, ഈ സോളാർ പീഡന കേസിലെ ഇര എന്ന് മാധ്യമങ്ങളും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരും പറയുന്ന ഈ വിവാദ വനിത പി സി ജോർജിനെതിരെ മാത്രമല്ല പരാതി ഉന്നയിച്ചിട്ടുള്ളത്. ഒന്ന്, കെ എം മാണിയുടെ മോൻ ജോസ് കെ മാണിക്കെതിരെയുണ്ട്. കോൺഗ്രസിൻ്റെ വലിയ വാർ റൂം പോരാളിയായിട്ടുള്ള കെ സി വേണുഗോപാലിനെതിരെയുണ്ട്. ഇപ്പോൾ ബി ജെ പിയിലുള്ള എ പി അബ്ദുള്ളക്കുട്ടിക്കെതിരെയുണ്ട്. അങ്ങനെ ഇതെല്ലാം പോരാഞ്ഞിട്ട് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടിക്കെതിരെ അതീവ ഗുരുതരമായിട്ടും അതിലേറ്റവും ഗ്രേഡ് കൂടിയ പീഡനമാണ് ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. ചില ഒരു പ്രത്യേക വാക്കൊക്കെയാണെന്ന് പറഞ്ഞിരുന്നത്, ആ വാക്കിൻ്റെ അർത്ഥം അറിയാൻ വേണ്ടിയിട്ട് അന്ന് കമ്മ്യൂണിസ്റ്റുകാർ ഗൂഗിളിലും പിന്നെ ഡിക്ഷണറിയൊക്കെ കയറി തപ്പി അത് കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഇവരെയൊന്നും അറസ്റ്റ് ചെയ്തിട്ടില്ല, ഇവരൊക്കെ പുറത്തുണ്ട്. എന്തുകൊണ്ട് പി സി ജോർജ്? എന്തേ ഉമ്മൻചാണ്ടിനെ അറസ്റ്റ് ചെയ്യാത്തത്? എന്തേ അബ്ദുള്ളക്കുട്ടിയെ അറസ്റ്റ് ചെയ്യാത്തത്? എന്തേ സ്വന്തം മുന്നണി തന്നെയുള്ള ജോസ് കെ മാണിയെ അറസ്റ്റ് ചെയ്യാത്തത്? എന്തേ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയൊക്കെ ആ കൂട്ടത്തിലുള്ള, അല്ലെങ്കിൽ അവരുടെ കൂടെ 24 നടക്കുന്ന കെ സി വേണുഗോപാലിനെതിരെ എന്തേ കേസെടുക്കാത്ത, എന്തേ അറസ്റ്റ് ചെയ്യാത്തത്? പി സി ജോർജ് ഇപ്പോൾ എം എൽ എ ഒന്നുമല്ല, ഇടത്തിലും വലുതിലും ഇല്ലാതെ നിൽക്കുകയാണല്ലോ. അപ്പോൾ പി സി ജോർജിന് വളരെ എളുപ്പത്തിൽ തട്ടി അകത്തിടാം. അല്ലെങ്കിൽ പി സി ജോർജിൻ്റെ കയ്യിൽ പിണറായി വിജയൻ ഭയക്കുന്ന എന്തോ ഉണ്ട്. പിണറായി വിജയനെയും പിണറായി വിജയൻ്റെ സർക്കാരിനെയും മറച്ചിടാൻ തക്ക എന്തോ ഒന്ന് പി സി ജോർജിൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തത്. ഇനി പി സി ജോർജിനെ അറസ്റ്റൊക്കെ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഇവിടെയുള്ള മാമാ മാധ്യമ പ്രവർത്തകർ, അങ്ങനെ തന്നെ പറയണം, അതിലെ ചിലർ എന്തോ കുണശ്ശ ചോദ്യമൊക്കെ ചോദിക്കാൻ പോകുന്നു പോയി. പി സി ജോർജ് ഈ വിവാദ വനിതയുടെ പേര് പറഞ്ഞു എന്നാണ് തോന്നുന്നത്. അതിൽ ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് എന്തോ ഭയങ്കരമായിട്ട് അങ്ങ് കൊണ്ടു.
എന്ന് വെച്ചാൽ ഒരുപാട് പ്രിവിലേജുകളുള്ള ഒരു തട്ടിപ്പുകാരിയാണല്ലോ ഈ സോളാർ വിവാദ വനിത. അപ്പം അവരുടെ പേരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമല്ലേ? അത് മോശമാണ്, നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പി സി ജോർജിനോട് തട്ടിക്കയറുന്നു. അപ്പോൾ പി സി ജോർജ് തിരിച്ചു പറയുന്നു, എന്നാൽ പിന്നെ നിങ്ങളുടെ പേര് പറയാമെന്ന്. പി സി ജോർജിൻ്റെ സ്വഭാവം വെച്ച് അത്രയേ പറഞ്ഞുള്ളല്ലോ എന്ന് സമാധാനിക്കുക. ഒരു പീഡനം എടുത്ത് പീഡന കേസെടുത്ത് അദ്ദേഹത്തിൻ്റെ മണ്ടയ്ക്കും വെച്ച് കൊടുത്തിട്ട് അതിലും ഗ്രേഡ് കുറഞ്ഞ പീഡന കേസിലെ ഇരയെ, അല്ലെങ്കിൽ ഇര എന്ന് വിളിക്കപ്പെടുന്ന ആ മഹതിയുടെ പേര് പറഞ്ഞതാണ് അത്രേ കുറ്റം. എന്തായാലും ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റത്തെക്കാൾ വലുതൊന്നും അല്ലല്ലോ പേര് പറഞ്ഞത്. ഞങ്ങളെന്തായാലും പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം പിണറായി വിജയനും പിണറായി വിജയൻ്റെ സർക്കാരും കൂടെ ഭരിക്കുമ്പോൾ ചുമ്മാ പോയ വഴി കൂടെ നടന്നു പോകുന്നതിൻ്റെ മണ്ടയ്ക്ക് പോലും പീഡന കേസ് ചാർത്തപ്പെടാവുന്ന കാലമാണ്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഏതോ ഒരു സമ്മേളനത്തിന് പോയപ്പോൾ എൻ എസ് എൻ്റെ ആണെന്ന് തോന്നുന്നു, അവിടെ ചെണ്ട അടിച്ചെന്ന് പറഞ്ഞിട്ട് കുറേ നേരം ചെണ്ടയെ പേടിച്ച് നിൽക്കുകയാണ്. ഈ മഹാനെ പറ്റി അവർ അണികൾ തന്നെ പറയുന്നതെന്നാൽ ഊരിപ്പിടിച്ച കത്തിക്കും ഉയർത്തിപ്പിടിച്ച വാലിനും ഇടയിൽ കൂടെ നടന്നതാണ്. ഇന്ദ്രനും ചെന്നൻ്റെ ഭയമില്ല. പക്ഷേ എന്ത് പറയാനാ, കറുപ്പ് പേടി, മാസ്ക് പേടി, ചെണ്ട പേടി. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഓഖിയടിച്ചു, എത്ര ആൾക്കാരാണ് നമ്മുടെ കടലിൽ ജീവൻ നഷ്ടപ്പെട്ടത്. എത്രയോ ദിവസം കഴിഞ്ഞിട്ടാണ് ഈ മഹാനുഭാവൻ നമ്മുടെ പിണറായി വിജയൻ എന്ന ഈ മുഖ്യ മന്ത്രി ആ ദുരിതബാധിത പ്രദേശത്തു നിന്ന് ചെന്നത്. നിങ്ങൾക്കറിയാമല്ലോ എത്ര ദിവസം കഴിഞ്ഞ്. അവസാനം ചെല്ലുകയും അവർ പഞ്ചായത്തിനടിച്ച് തല്ലിക്കൊന്നില്ല എന്നുള്ളൂ, ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഒന്നാം നമ്പർ കാർ അവിടെ ഇട്ടിട്ട് ആദ്യം കിട്ടിയ കാറിൽ കയറി രക്ഷപ്പെട്ടു പോയി. ആ മനുഷ്യൻ കഴിഞ്ഞ ദിവസം എ കെ സെൻട്രൽ ആരോ പടക്ക എറിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് മിനിറ്റുകൾക്കകം അവിടെ എത്തി. അതാണ് ഇപ്പോൾ വേറൊരു കേസോട് അവിടെ കിടമുണ്ട്. ബി ജെ പിയുടെ കാര്യാലയത്തിലെ ഒരു സി പി എംകാരൻ ആക്രമിച്ച കേസാണ്. അത് തള്ളിക്കടയണം, പിൻവലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിലോട്ട് ചെന്ന് കോടതി ഓടിച്ചുവിട്ടു. അതെന്തേ, ഇവരുടെയൊക്കെ ആഫീസുകൾക്ക് മാത്രം എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ ഈ വികാരം വരത്തുള്ളൂ, മറ്റുള്ളവർക്കൊന്നും ഈ സംഗതിയൊന്നുമില്ലേ? ഇവർ ചെയ്യുന്നതെല്ലാം വളരെ നല്ല കാര്യവും മറ്റുള്ളവർക്കാണെങ്കിൽ മോശം കാര്യം. എന്തൊക്കെ ഉടായ്പകൾ കാണിച്ചാലാണ് നിങ്ങളുടെ സർക്കാരിനൊന്ന് പിടിച്ചിരിക്കാൻ പറ്റുക? ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സോളാർ തട്ടിപ്പുകാരുടെ, അല്ലെങ്കിൽ സോളാർ പവറിലാണ് ഇപ്പോഴത്തെ രണ്ടാമത്തെ എൽ ഡി എഫ് സർക്കാർ അഥവാ സി പി എം സർക്കാർ എങ്ങനെയെങ്കിലും ഒന്ന് പിഴച്ചു പോകുന്നത്. കൂടുതലൊന്നും പറയാനില്ല. ഇത്രയൊക്കെ കണ്ടിട്ട് ഇവിടുത്തെ ജനങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ എന്താ ഇനി കൂടുതൽ പറയാനുള്ളത്? ഒന്നേ പറയാനുള്ളത്, ഈ കേരളം കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും തോൽവി, ലോക തോൽവിയായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ആരും ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പിണറായി വിജയനാണ് എന്നതാണ് എൻ്റെ ഉത്തരം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.